ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇൻഡിഫോസിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷമുള്ള ഒരു വാർത്തയാണ് നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഇന്ത്യൻ ആർമിയുടെ റിക്രൂട്ട്മെന്റ് റാലി വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഇന്ന് മുതൽ അവൈലബിൾ ആണ് നമ്മുടെ ഈ ഒരു ആർമിയുടെ വെബ്സൈറ്റിൽ. അപ്പോൾ ആ ഒരു പി ഡി എഫ് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്തും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യത്തെക്കുറിച്ച് ഇന്നത്തെ വീഡിയോക്ക് അത് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു റാലിയുടെ രജിസ്ട്രേഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് 21 ഒക്ടോബർ 2020 മുതൽ 4 ഡിസംബർ 2020 എന്ന് പറഞ്ഞാൽ ഇന്ന് മുതൽ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കണം. അപ്പോൾ ഇതിനകത്തെന്ന് പറയുന്നത് സോൾജിയർ ജനറൽ ഡ്യൂട്ടി, അതുപോലെ തന്നെ സോൾജിയർ ടെക്നിക്കൽ ഏവിയേഷൻ ആൻഡ് അമ്യുനേഷൻ, അതുപോലെ തന്നെ സോൾജിയർ ടെക്നിക്കൽ നഴ്സിംഗ് അസിസ്റ്റൻറ്റ്, അതുപോലെ തന്നെ സോൾജിയർ ക്ലർക്ക്, സ്റ്റോർ കീപ്പർ, ട്രേഡ്സ്മാൻ എന്നീ പോസ്റ്റുകളിലേക്കൊക്കെ അപ്ലൈ. അപ്പം ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ എന്ന് പറയുന്നത് 10th ക്ലാസ്സും അതുപോലെ തന്നെ 12th ക്ലാസ്സും ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ 10th ക്ലാസ് ഉള്ളവർക്ക് സോൾജിയർ GDയിലേക്കും അതുപോലെ തന്നെ ട്രേഡ്സ്മാനിലേക്കും നോക്കാം, 8th ക്ലാസ് ഉള്ളവർക്കാണെങ്കിൽ ട്രേഡ്സ്മാനിലേക്കും നോക്കാം. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം കൂടുതലായി. അപ്പോൾ ഈ ഒരു ആർമി റാലി എന്ന് പറയുന്നത് 7 ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് വേണ്ടിയാണ് കണ്ടക്ട് ചെയ്യുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ആൻഡ് ഇടുക്കി, ഈ ഒരു സ്ഥലങ്ങളിലുള്ള 7 ഡിസ്ട്രിക്റ്റിലുള്ളവർക്ക് വേണ്ടിയാണ് ഈ ഒരു റാലി എന്ന് പറയുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ റാലി നടത്താനിരിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് December 1 മുതൽ 31 മാർച്ച് 2021 വരെയാണ്. ഇത് നടക്കുന്നത് പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ തിരുവനന്തപുരത്ത് കൊളച്ചൽ സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഈ ഒരു റാലി നടക്കുന്നത്. അത് പറയുന്നത് കോവിഡിൻ്റെ മാനദണ്ഡങ്ങളെല്ലാം പാലിച്ചുകൊണ്ടായിരിക്കും ഈ റാലി നടക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് വിശദമായുള്ള ഒരു ഡീറ്റെയിൽ ഇനി ആർമി ഒരു നോട്ടിഫിക്കേഷൻ കൂടെ ഇടും ഡേറ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച്. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, അതുപോലെ തന്നെ സന്തോഷിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു October 21 എന്ന് പറയുന്നത് ഇന്ന് മുതൽ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ അഡ്മിറ്റ് കാർഡ് എന്ന് പറയുന്നത് നമുക്ക് റാലി നടക്കുന്നതിന് 15 ദിവസം മുമ്പ് തന്നെ നമുക്ക് മെയിലായിട്ട് കിട്ടുന്നതായിരിക്കും. അത് നമുക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ അതിനകത്ത് അവർ വ്യക്തമായി പറയുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഫോം നമ്മൾ ഈ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് ചെയ്തിട്ടില്ല, രജിസ്ട്രേഷൻ ചെയ്യാതെയാണ് നിങ്ങൾ റാലിക്ക് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാരണവശാലും അവിടെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതല്ല. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു റാലി എന്ന് പറയുന്നത് എന്തൊക്കെയാണ്, അതിൻ്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയസ്, എന്തൊക്കെയാണ് അതിന് ആവശ്യമുള്ള ഹൈറ്റ്, ആ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചത്. അപ്പം ഇതിനകത്ത് പറയുന്നത് സോൾജിയർ ജനറൽ ഡ്യൂട്ടിയെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. 17.5 വയസ്സ് മുതൽ 21 വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഹൈറ്റിൻ്റെ കാര്യങ്ങളും 166 മിനിമം ഹൈറ്റും, അതുപോലെ തന്നെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 50 കിലോയാണ് പറയുന്നത്. അതുപോലെ തന്നെ 10th ക്ലാസ്സിലാണെന്നുണ്ടെങ്കിൽ 45% മൊത്തം മാർക്കും, അതുപോലെ തന്നെ ഓരോ സബ്ജക്റ്റിനും 33% മാർക്കുമാണ് വേണ്ടത് ഈ ഒരു സോൾജിയർ ജനറൽ ഡ്യൂട്ടി പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നത്. ടെക്നിക്കൽ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ പ്ലസ് ടു വേണം. പ്ലസ് ടുവിൻ്റെ കൂടെ തന്നെ ഏജ് എന്ന് പറയുന്നത് 17 വയസ്സ് മുതൽ 23 വയസ്സ് വരെയാണ്. പിന്നെ ഒരേ സബ്ജക്റ്റിന് 40% വെച്ച് മാർക്കും വേണം. മൊത്തം കൂട്ടുമ്പോഴത്തേക്ക് അഗ്രിഗേറ്റ് 50% മാർക്ക് വേണം. ഇതേ സെയിം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസ് ആണ് സോൾജിയർ ടെക്നിക്കൽ ഏവിയേഷൻ അമ്യുനേഷന് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ട്രേഡ്സ്മാൻ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്കെന്ന് പറയുന്നത് 17 വയസ്സിൽ 23 വയസ്സ് വരെയാണ്. പിന്നെ അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ 8th ക്ലാസ്സിലുള്ളവർക്കും അപ്ലൈ ചെയ്യാം, അതുപോലെ തന്നെ 10th ക്ലാസ് കഴിഞ്ഞവർക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ആണെങ്കിലും എഡ്യൂക്കേഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 33% മാർക്ക് വെച്ച് ഒരേ സബ്ജക്റ്റിന് വേണം, അങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ ക്ലറിക്കൽ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതെന്ന് പറയുന്നത് ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത് ഹ്യൂമാനിറ്റീസിലും കൊമേഴ്സിലും സയൻസിലും പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാം. അതിനാണെന്നുണ്ടെങ്കിലും ഒരേ സബ്ജക്റ്റിന് 50% മാർക്കും വേണം. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അഗ്രിഗേറ്റ് ആയിട്ടും 50% മാർക്ക് വേണം. ഇതേ സെയിം ഇതാണ് നഴ്സിംഗ് അസിസ്റ്റൻ്റ് വരുന്നത്. പക്ഷേ ഇതിനകത്തെന്ന് പറയുന്നത് ബയോളജി എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റും കൂടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. അപ്പം ബയോളജിയും കൂടെ പ്ലസ് ടുവിന് പഠിച്ച ഒരു സയൻസ് വിഭാഗത്തിൽ പഠിച്ച ഒരാൾക്ക് മാത്രമേ ഈ ഒരു നഴ്സിംഗ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിനകത്ത് വേറെ ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ആണ്. D+ ഗ്രേഡ് കിട്ടിയിരിക്കുന്ന 10th ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് D+ ആണ് ഗ്രേഡ് കിട്ടിയിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അദ്ദേഹം അല്ലെങ്കിൽ അയാൾ പരീക്ഷാഭവനിൽ ചെന്ന് അതിൻ്റെ ഒരു സ്പെഷ്യൽ സർട്ടിഫിക്കറ്റ് തന്നെ മേടിക്കണം. അത് മേടിച്ചിട്ട് വേണം ഈ ഒരു റാലിക്ക് പോകാൻ. കാര്യം D+ എന്ന് പറയുന്നത് ഈ ഒരു റാലിയിൽ പറയുമ്പോൾ 33% താഴെയാണ്. അതുകൊണ്ട് തന്നെ പരീക്ഷ പൂജപ്പുരയാണ് തിരുവനന്തപുരത്ത്, അവിടെ ചെന്ന് വേണം ഈ ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കാൻ. പിന്നെ പറയുന്നത് റിലാക്സേഷൻസിൻ്റെ കാര്യമാണ്. റിലാക്സേഷൻ്റെ കാര്യം എന്ന് പറയുമ്പോൾ ആർമിയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരു ആർമി ഉദ്യോഗസ്ഥൻ്റെ മകനാണെന്നുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്ററിൻ്റെ ഹൈറ്റിന് ഇളവും അതുപോലെ തന്നെ ചെസ്റ്റിനും 1 സെൻറ്റിമീറ്ററും, വെയ്റ്റിനാണെന്നുണ്ടെങ്കിൽ 2 കിലോ വെയ്റ്റിനും ഒരു ഇളവ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ യുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ച ഒരു ഉദ്യോഗസ്ഥൻ്റെ മകനാണെന്നുണ്ടെങ്കിലും 2 സെൻറ്റിമീറ്റർ ഹൈറ്റും അതുപോലെ ചെസ്റ്റിന് 1 സെൻറ്റിമീറ്ററും അതുപോലെ വെയ്റ്റ് 2 കിലോയും ഇതുണ്ട്. പിന്നെ അതുപോലെ സ്പോർട്സ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്, നാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലാണെന്നുണ്ടെങ്കിൽ അവർക്കും അതിൻ്റേതായ റിലാക്സേഷൻസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്പോർട്സിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ 2 വർഷത്തിനകത്ത്, 2020 എന്ന് പറയുമ്പോൾ 2018 2017 വരെ മാക്സിമം ആ ഒരു ടൈമിനകത്ത് ചെയ്തിരിക്കുന്ന നാഷണൽസിൻ്റെ സർട്ടിഫിക്കറ്റ്സിന് മാത്രമേ വാല്യൂ ഉള്ളൂ. അതിന് മുമ്പുള്ളതാണെന്നുണ്ടെങ്കിൽ അതും അവരെടുക്കില്ല. അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ ജോയിൻ ഇന്ത്യൻ ആർമിയുടെ വെബ്സൈറ്റിൽ നമുക്കത് ലഭ്യമാണ്.
പിന്നെ പറയുന്ന മെയിൻ കാര്യം എന്ന് പറയുന്നത് ഫിസിക്കൽ ഫിറ്റ്നസിൻ്റെ കാര്യമാണ്. ഫിസിക്കൽ ഫിറ്റ്നസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം, 5 മിനിറ്റും 30 സെക്കൻഡും കൊണ്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം 1600. അപ്പോൾ അതിൻ്റെ എന്ന് പറയുമ്പോൾ എക്സലൻ്റ് എന്ന് പറയുന്നത് 60ഉം ഗുഡ് എന്ന് പറയുന്നത് 48ഉമാണ്. ആ കാര്യങ്ങളും ഇതിനെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, ഈ ഒരു കോഴ്സിൻ്റെ കാര്യങ്ങളെക്കുറിച്ചും ഒക്കെ, ഇതിൻ്റെ എന്താ പറയുക, ഫിസിക്കൽ സ്റ്റാൻഡേർഡ്സിൻ്റെയും ഫിസിക്കൽ എഫിഷ്യൻസിയുടെ കാര്യങ്ങൾ. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് പറയുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ ഇതിനകത്ത് മെഡിക്കൽ ടെസ്റ്റിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നു. അപ്പോൾ ഈ ഒരു മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഫിറ്റ് ആവുന്നവർക്ക് മാത്രമായിരിക്കും റിട്ടേൺ എക്സാം എഴുതാൻ എലിജിബിൾ ആവുന്നത്, അവരായിരിക്കും അവസാനമായി ഡിക്ലയർ ഫിറ്റ് ആവുന്നതും അവരായിരിക്കും. അപ്പോൾ ഈ ഒരു എക്സാമിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ കോമൺ എൻട്രൻസ് എക്സാം, ഇതാണ് CE എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എക്സാമിനകത്തുള്ള കാര്യങ്ങളെക്കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു CE എക്സാം, കോമൺ എൻട്രൻസ് എക്സാമിനേഷനെ ബേസ് ചെയ്തായിരിക്കാം നിങ്ങളുടെ ഫൈനൽ ലിസ്റ്റിനകത്ത് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് ഫിസിക്കലിനും അതേപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു എക്സാമിനെക്കുറിച്ച് ഞാൻ ഇതിന് മുമ്പ് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസിനകത്ത് സിലബസിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായി നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്കൊരു കോഴ്സ് നിങ്ങൾക്ക് ഈ ഒരു സോൾജിയർ GDയിലേക്കോ ടെക്നിക്കലിലേക്കോ അതുപോലെ തന്നെ, അപ്പോൾ ഈ ഒരു എക്സാം നിങ്ങൾക്ക് ഈസിയായി ക്രാക്ക് ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയിലേക്ക് ഒരു ജോലി നേടണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് ഞാനൊരു ഫോറം വെച്ചിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ അതിനകത്തൂടെ നിങ്ങൾക്ക് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു ചാനലിനകത്ത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം ഡൗട്ട്സിനെ കുറിച്ച്. അതുപോലെ തന്നെ ഈ ഒരു കോഴ്സ് നിങ്ങൾക്ക് ചെയ്യണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിലും ആ ഫോറം ഫില്ല് ചെയ്യുക, നിങ്ങൾക്ക് ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു എക്സാമുമായി ബന്ധപ്പെട്ട്. അപ്പോൾ അതുപോലെ തന്നെ അടുത്ത് ഇനി ഒരുപാട് വീഡിയോസ് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോസ് ഞാൻ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഈ ഒരു എക്സാമിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷൻ കഴിഞ്ഞ് നിങ്ങൾ റാലിക്ക് പോകുന്ന സമയത്ത് നിങ്ങൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് കയ്യിലെടുക്കണം എന്നുള്ള കാര്യത്തെക്കുറിച്ചും, അതുപോലെ തന്നെ അടുത്തൊരു ഉടൻ ചെയ്യുന്നൊരു വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് 1600 കിലോമീറ്റർ എങ്ങനെ ഓടിയെടുക്കാം, അവർ പറയുന്ന ഒരു ടൈമിനകത്ത് എക്സലൻറ്റിനകത്ത് എങ്ങനെ കവർ ചെയ്യാം എന്നതിനെക്കുറിച്ചും അടുത്തൊരു വീഡിയോ ഉടനെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഉടനെ തന്നെ. അതുപോലെ തന്നെ ആ ഒരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ റിലീസ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടനടി തന്നെ കിട്ടുന്നതായിരിക്കും.